ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബ വിളക്കിന്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. ഇന്ന് മൈക്ക് വെച്ച് വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചത്, പക്ഷേ മൈക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ കേബിള് മൊബൈലായിട്ട് കണക്ട് ചെയ്യുന്നത് വർക്കല്ല. അപ്പൊ ആ കേബിള് വേറെ വാങ്ങിയിട്ട് വേണം മൈക്ക് വെച്ച് ചെയ്യാനായിട്ട്. സോറി. അപ്പം സൗണ്ടില് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കും അറിയാം. അപ്പൊ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിലെ കാണിക്കുന്നത് സുമിത്ര അവിടെ മോളോട് പറയാണ്, നമുക്ക് പോകാം മോളെ എന്ന് പറയുന്നു. ശരി അമ്മ, നമുക്ക് പോയേക്കാം എന്ന് പറയുന്നു. അങ്ങനെ അവർ ഇറങ്ങാൻ നിൽക്കുമ്പോൾ പറയുന്നു, അച്ഛമ്മ കഴിക്കാൻ പോയതെന്ന് തോന്നേ, അച്ഛമ്മ ഇങ്ങനെ വരട്ടെ, അച്ഛമ്മ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം എന്ന് പറയുന്നു. ശരി അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. എന്നാൽ ദീപുവും ഭാര്യയും ആ സമയം കഴിക്കാനായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞു. അവർ രണ്ടുപേരും കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അപ്പു ആണെങ്കിൽ കഴിക്കുന്നില്ല എന്ന് കരുതി അവിടെ സുമിത്രയുടെയും പൂജയുടെയും ഒപ്പം തന്നെ നിൽക്കുകയാണ്. സരസ്വതി അമ്മ കഴിക്കാനായിട്ട് അവിടെ പോയിരുന്ന് നല്ല വെട്ട് വെട്ടുക തന്നെ ചെയ്യുന്നു. ഈ സമയത്ത് നമ്മുടെ രഞ്ജിതയാണെങ്കിൽ അപ്പുറം പോയി നിന്നിട്ട് അവളുടെ കൂട്ടുകാരിയോട് പറയാണ്, അതെ ഇത് വല്ലാത്തൊരു അവസ്ഥയെ പോലും, നിന്നോട് ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യം നീ കറക്റ്റ് ആയിട്ട് പോലും ചെയ്തില്ല അല്ലേ? നീ പിന്നെ ഏതർത്ഥത്തിലാ മാല അവളുടെ പേഴ്സിൻ്റെ അകത്തുണ്ട് എന്ന് നീ പറഞ്ഞത്? ഞാൻ അങ്ങനെ ചെയ്തതാണ് രഞ്ജിത. അവള് അവിടെ നിന്നും പോകാനായിട്ട് ഞാൻ പൂജ എന്ന് പറയുന്നവളുടെ മേത്ത് കുറച്ച് കറി ഒഴിച്ചു. അവിടെ നിന്ന് കറി പറ്റി കാരണം അവർ ഡ്രസ്സ് കഴുകാനാണെന്നും പറഞ്ഞുകൊണ്ട് നേരെ വാഷ്റൂമിലേക്ക് പോയ സമയത്ത് സുമിത്രയുടെ പേഴ്സ് ആ മേശപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. ആ സമയം നോക്കിയല്ലേ ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ മാല ഊരി വെച്ചത്? ഞാൻ തന്നെയല്ലേ ഊരി അതിൻ്റെ അകത്ത് വെച്ചത്? പിന്നെ എങ്ങനെയാണ് ആ മാല പുറത്തു പോയത് എന്ന് എനിക്ക് മനസ്സിലാകാത്തേ എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. സുമിത്ര എന്ത് ചെയ്തു എന്നുള്ളതും മനസ്സിലായി. ആ മാല സുമിത്ര തന്നെയായിരിക്കണം എടുത്ത് പുറത്ത് കളഞ്ഞിട്ടുണ്ടാവുക. നമ്മളിത് ചെയ്യൂ എന്നുള്ളത് അവൾക്ക് നേരത്തെ മനസ്സിലായി കഴിഞ്ഞു. നമ്മളാണ് അവളെ വെറുതെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തത്. എന്തായാലും അവൾ ബുദ്ധിശാലിയ എന്ന് പറയുമ്പോൾ അവിടെ സുമിത്ര നേരെ അങ്ങോട്ട് വരികയാണ്. ദേ സുമിത്ര വരുന്നു രഞ്ജിത എന്ന് പറയുന്നു. രഞ്ജിത നോക്കുമ്പോഴേക്കും സുമിത്ര അടുത്തേക്ക് വന്നു. എന്താ സുമിത്ര, ഭക്ഷണം കഴിച്ചില്ലേ? ഞാൻ നിന്റെ ഭക്ഷണം കഴിച്ച് രസിക്കാനായിട്ട് വന്നതല്ല. അതെ, നീ എൻ്റെ അടുത്ത് കളിക്കുമ്പോൾ കുറച്ചും കൂടെയും വിലയുള്ള കളികൾ കളിക്കണം, ഇല്ലാതെ തരം താന്ന കളികൾ കഴിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടാനായിട്ട് നിൽക്കരുത്. രഞ്ജിതേ, നീ എൻ്റെ പേഴ്സിൻ്റെ അകത്ത് മാല കൊണ്ടുപോയി വെച്ച് എന്നെ കുടുക്കാനായിട്ട് നോക്കുമ്പോൾ അതിൽ നീ തന്നെ കുടുങ്ങൂ എന്നുള്ളത് നീ ഉദ്ദേശിച്ചില്ല അല്ലേ? മറ്റുള്ളവരുടെ മുന്നിൽ നീ എന്നെ നാണം കെടുത്താൻ നോക്കിയിട്ട് എന്തായി? ഇന്ന് നീ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടു. നിന്റെ മകൻ തന്നെ പലപ്പോഴും നിന്റെ മുന്നിൽ നാണം കെടുത്തി. അവൻ എൻ്റെ അടുത്ത് വന്ന് ക്ഷമ ചോദിച്ചു നീ ചെയ്ത തെറ്റിന്. ദേ ഇവളെ കൂട്ടുപിടിച്ച് നീ ചെയ്ത തെറ്റിന്. പിന്നെ ഇവളെൻ്റെ മോളുടെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ ഞാൻ അവളുടെ രണ്ടാനമ്മയാണ് എന്ന്. എടി, ഒരമ്മ എന്ന സ്ഥാനം എന്താണ് എന്ന് നിനക്കറിയാവോ? അമ്മ എന്ന സ്ഥാനം ഒരാൾക്ക് കിട്ടുന്ന എങ്ങനെയാണെന്ന് അറിയാവോ? അതൊരു പെൺകുട്ടിയെ പ്രസവിച്ചതുകൊണ്ടും മാത്രം അമ്മയാകണമെന്നില്ല, അതിനെ വളർത്തുന്ന രീതികളുമുണ്ട് അമ്മയാകണമെന്നുണ്ടെങ്കിൽ. എൻ്റെ മോളുടെ മനസ്സിൽ പൂർണ്ണമായിട്ടും ഞാൻ അവളുടെ അമ്മ തന്നെയാണ്. ആ സ്ഥാനം ആര് വിചാരിച്ചാലും മാറ്റാനായിട്ട് പറ്റത്തുമില്ല. പിന്നെ ചില ആളുകൾ എൻ്റെ മോളുടെ സ്വത്തുക്കളെല്ലാം കൂടെ കൈയടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഭരണം നടത്താമെന്നും ഞങ്ങളെ അങ്ങ് ഇല്ലാതാക്കാമെന്നും വിചാരിച്ചു കഴിഞ്ഞാൽ അത് വെറും തോന്നൽ മാത്രമാണ്. താൽക്കാലികമായിട്ട് എന്ത് കയ്യിലുണ്ട് എന്നുള്ളതല്ല, ഇതൊക്കെ ഇനി ആരുടെ കൈകളിൽ എത്തുമെന്നുള്ളത് കാത്തിരുന്ന് കണ്ടോ. ആ സമയം ഒന്നുമില്ലാത്തവളെ പോലെ എൻ്റെ മുന്നിൽ നീ നിൽക്കുന്ന ഒരു സമയം ഉണ്ടാകും രഞ്ജിത. അതിനുവേണ്ടി നീ കാത്തിരുന്നോ എന്ന് എൻ്റെ രഞ്ജിതയോട് പറഞ്ഞിട്ട് അവിടെ നിന്നും സുമിത്ര പോവുകയാണ്. ആ സമയം പൂജ പറയുന്നു, ദേ അച്ഛമ്മ കഴിച്ചിട്ട് വന്നു അമ്മേ, എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാമേ. സുമിത്ര, നീ കഴിക്കുന്നില്ലേ? ഞാൻ കഴിക്കുന്നില്ല. അമ്മ കഴിച്ചില്ലേ? അത് മതി എന്ന് തന്നെ പറഞ്ഞ് അവരങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുന്നു. അപ്പോഴത്തേക്കും പറയുന്നു, അമ്മ ഓട്ടോയ്ക്ക് പോകാമല്ലെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പങ്കജ് വന്നിട്ട് പറയുന്നു, അല്ല ഞാൻ കാറിനും കൊണ്ടുപോയി വിടാം എന്ന് പറയാണ്. വേണ്ട, ഞങ്ങൾക്ക് ഓട്ടോയ്ക്ക് പോകാൻ അറിയാം എന്ന് സുമിത്ര പറയുന്നു. അതേ സമയത്ത് പങ്കജ് പറയാണ്, പൂജ ഞാൻ പൂജയെ കൊണ്ടേ വിടട്ടെ എന്ന് ചോദിക്കും. വേണ്ട, അപ്പുവേട്ടനുണ്ടല്ലോ, ഞാൻ അപ്പുവേട്ടൻ കൂടെ ബൈക്കിൽ പോയിക്കോളാം എന്ന് തന്നെ പറയുകയാണ്. അപ്പുവോടെ പങ്കജിൻ്റെ നേരെ നോക്കി ഒരു ചിരിഞ്ഞിരിക്കുകയാണ്. എന്താടാ വല്ല പ്രയോജനം ഉണ്ടായോ എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ ആ സമയം പങ്കജ് നോക്കി നിൽക്കെ അപ്പുവിൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ നിന്ന് അപ്പുവിനെയും കെട്ടിപ്പിടിച്ച് പൂജ നേരെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി. സുമിത്രയാണെങ്കിൽ ഓട്ടോയിൽ കയറി നേരെ വീട്ടിലേക്ക് ചെന്നു. സുമിത്രയും സരസ്വതി അമ്മയും വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ സരസ്വതി അമ്മ സുമിത്രയോട് പറയുകയാണ്, ഇത്രയും നേരമായിട്ടും ആ പൂജയെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ, അവൻ്റെ കൂടെ ബൈക്കിന് കയറി വരണ്ടായിരുന്നു, നമ്മുടെ കൂടെ വന്നതാ, ആ പങ്കജ് കൊണ്ടുപോയി വിടാന്ന് പറഞ്ഞാലേ. എന്നിട്ട് അവള് അവൻ്റെ കൂടെ ബൈക്കിൽ കയറി വന്നേക്കുന്നു. അമ്മ എന്തിനായി അങ്ങനെ പറയണേ? അപ്പുവിൻ്റെ കൂടെ ബൈക്കിൽ കയറി പൂജ വന്നു എന്ന് ഓർത്തുകൊണ്ട് അമ്മയ്ക്ക് എന്താ കുഴപ്പം? എന്നാലും അങ്ങനെയാണോ, സ്നേഹിക്കുന്നവൻ നോക്കി നിൽക്കാൻ മറ്റൊരുത്തിൻ്റെ കൂടെ ബൈക്കിൽ കയറി വരുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിക്കാം. ആ സമയം നമ്മുടെ അപ്പു പൂജനെയും കൊണ്ട് നേരെ ബൈക്കിൽ ഇങ്ങോട്ട് വന്ന് കയറിയായിരുന്നു. അവരും കയറി വരുമ്പോഴാണ് സരസ്വതി അമ്മയുടെ ഈ വർത്തമാനം, അതെ
എനിക്കറിയാനേ ആ പങ്കജ് എന്ന് പറയുന്നവളും പൂജയും തമ്മിൽ നല്ല പറയുന്നവനും പൂജയും തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. അവർ തമ്മിൽ സ്നേഹിക്കുന്നവരാ. അപ്പൊ അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ ഇരിക്കുന്നവര് ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകത്തില്ല സുമിത്ര എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ അപ്പും പൂജയും കൂടെ വെങ്കടയും കൂടി ഇത് കേട്ടോണ്ട് നിൽക്കുക. ആ സമയത്ത് സരസ്വതി വീണ്ടും പറഞ്ഞു, ആ അപ്പു എന്തിനാ പൂജയുടെ പിന്നാലെ നടക്കുന്നത്? ആ പങ്കജും പൂജയും തമ്മിൽ ഇഷ്ടമാണെന്നല്ല അറിയാവുന്നല്ലേ? എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ശരിയാണോ? അല്ലെങ്കിൽ ഇവളെന്താ ഈ ചെയ്യുന്നേ? ആ പങ്കജിന്റെ മനസ്സിൽ വെച്ചോണ്ട് തന്നെ ഈ അപ്പുവിന്റെ പുറകെ ബൈക്കിൽ കയറി കറങ്ങി നടക്കുന്നത് ആ നാണം കെട്ട പരിപാടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പുവിന് നല്ല ദേഷ്യം വന്നിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പൂജ അവിടെ നിന്ന് സരസ്വതി അമ്മയുടെ മുന്നിലേക്ക് ഇരുന്നു. അച്ഛമ്മേ എന്ന് വിളിക്കുകയാണ്. സരസ്വതി അമ്മ ഞെട്ടിപ്പോവാണ്, ചാടി ഇരുന്നേക്കുന്നു. അതെ, തോന്നിവാസം പറയരുത്, ഞാനും പങ്കജും തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കണം. അത് നീ പങ്കജുമായിട്ട് ഇഷ്ടത്തില്ലല്ലേ? ഞാൻ പങ്കജുമായിട്ട് ഇഷ്ടത്തിലാണോ എന്നുള്ളത് അച്ഛമ്മ പറഞ്ഞോ? അല്ല, അച്ഛമ്മയോട് ഞാൻ പറഞ്ഞോ? ഇല്ല, നീ നീയല്ലേ എന്നോട് നാളെ പറഞ്ഞത്? ഞാൻ അച്ഛമ്മയോട് എപ്പോ പറഞ്ഞു ഞാൻ പങ്കജായിട്ട് ഇഷ്ടത്തിലാണോ എന്നുള്ള കാര്യം? അത് പറയണോ? എപ്പോഴും പങ്കജ് നിന്നെ ഇവിടെ കൊണ്ടുപോയി വിടുന്നു, കൊണ്ടുവരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? പങ്കജിന്റെ വണ്ടിക്ക് നീ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? പിന്നെ പങ്കജ് എന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ അവൻ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് ഇഷ്ടത്തിലാവോ? ഒരാളുടെ കൂടെ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നാണ് അച്ഛമ്മ പറയുന്നത്? അച്ഛമ്മ ഇല്ലാക്കാതെ വെറുതെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കരുത്. എന്റെ സ്വഭാവം മാറും. എന്നെ പറ്റി ഇനി അനാവശ്യം എങ്ങാനും പറഞ്ഞു നടന്നു എന്നറിഞ്ഞാ അച്ഛമ്മേ ദേ ഇതായിരിക്കത്തില്ല എന്റെ മറുപടി എന്ന് തന്നെ പറഞ്ഞിട്ട് വാ അപ്പുട്ട എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഈ സമയം സുമിത്ര പറയുന്നു, അതെ അമ്മയ്ക്കിപ്പോ സമാധാനമായല്ലോ. വെറുതെ ആവശ്യമില്ലാതെ നാക്കിട്ട് അലക്കുന്നതിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിച്ചത്. എന്റെ മോളെ പറ്റി ഇനി അമ്മ മറ്റുള്ള ആരെയെങ്കിലും ചേർത്ത് അമ്മ അനാവശ്യം പറഞ്ഞ അത് പിന്നെ ഇങ്ങനെ ആയിരിക്കത്തില്ല എന്റെ രീതി. എനിക്ക് എന്റെ രീതി മാറ്റേണ്ടതായിട്ട് വരും എന്ന് സരസ്വതി അമ്മ പറയുകയാണ്. അതിനുശേഷം സുമിത്രയും പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ പൂജയും അപ്പുവും നിൽക്കുകയാണ്. ആ അപ്പു മോനെ എന്നാ പിന്നെ മോ കഴിക്കുക, അവിടുന്ന് കഴിച്ചില്ലല്ലോ, ഇവിടുന്ന് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും റെഡിയാക്കാം. വേണ്ട ആന്റി, ഞാനീ വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിച്ചോളാം, പോരുന്നതിന് മുമ്പ് അമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടാ പോകുന്നത് എന്ന് പറയുന്നു. അത് കുഴപ്പമില്ല, എന്നാലും കഴിക്കാലോ, ഒന്നും കൂടെ കഴിച്ചിട്ട് പോവാം എന്ന് പറയുന്നു. ശരി അപ്പോട്ടാ, കഴിച്ചിട്ട് പോവാ അപ്പോട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ നിർബന്ധിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രഞ്ജിതയുടെയും ഭർത്താവിൻ്റെയാണ്. പിറ്റേ ദിവസം രാവിലെയായി, രഞ്ജിതയും ഭർത്താവും ഭയങ്കരമായിട്ടുള്ള ആലോചനയിലാണ്. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ. സുമിത്ര ഇന്നലെ വന്ന് മൊത്തം വെല്ലുവിളിയും കാര്യങ്ങളുമായിട്ട് പോയിരിക്കുക, അവളിന് വെറുതെ ഇരിക്കും എന്നുള്ളത് തോന്നുന്നില്ല. അവളുടെ മക്കള് അവളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് എന്തും ചെയ്യാനുള്ള ബലമായി കഴിഞ്ഞു. അതുകൊണ്ട് അനിരുദ്ധ ഒരു കാരണവശാലും അടുത്തെത്തരുത് എന്ന് പറയുന്നു. അതിനുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് രഞ്ജിത എന്ന് അരവിന്ദ് പറയുന്നു. നിങ്ങൾ എന്ത് ചെയ്തു എന്നാ പറഞ്ഞേ? നിങ്ങൾ ഇതുവരെയായിട്ട് എന്തെങ്കിലും കണ്ടെത്തിയോ? ഞാൻ കണ്ടെത്തിയില്ല, പക്ഷെ കണ്ടെത്തേണ്ട ആളുകളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ആരെ? എടാ ഇങ്ങോട്ട് കയറി വാടാ എന്ന് പറയുമ്പോൾ രണ്ടുപേരും അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. രണ്ട് ഗുണ്ടകൾ. ഇവരാരാ എന്ന് ചോദിക്കുന്നു. ഇവരെ ഞാൻ പറഞ്ഞുതരാം. എടാ, നിങ്ങള് അനിരുദ്ധ് എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾ ആദ്യം തന്നെ അനുവിനെ പോയി കാണണം. അനു എവിടെ താമസിക്കുന്നതെന്നും അനു ഇപ്പൊ താമസിക്കുന്ന വീട് എവിടെയാണ് എന്നുള്ളതും അനുവിന്റെ കൂടെ ഇപ്പൊ ആരാണോ ഉള്ളത് താമസിക്കുന്നതെന്നൊക്കെ നിങ്ങൾ ശരിക്കും കണ്ടെത്തി അറിയിക്കണം. അതിനുശേഷം അനുവിൽ നിന്ന് നിങ്ങൾ അറിയണം അനിരുദ്ധ് ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നതെന്ന്. അനുവിൽ നിന്ന് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ അവനെ തിരഞ്ഞ് കണ്ടുപിടിക്കണം. തിരഞ്ഞ് കണ്ടുപിടിച്ച് അവൻ എവിടെ താമസിക്കുന്നതെന്നുള്ളത് അറിഞ്ഞിട്ട് നിങ്ങൾ അവനെ കൈയോടുകൂടി ഇങ്ങോട്ട് കൊണ്ടുവരികയോ ഇല്ലെങ്കിൽ അവൻ സുമിത്രയെ കാണാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുകയും പിന്നെ ഇതേ കാര്യങ്ങളെല്ലാം എന്നെ കറക്റ്റ് സമയത്ത് അറിയിക്കുകയും ചെയ്യണം എന്ന് പറയുന്നു. അപ്പൊ പറയുന്നു, ശരി സാർ, അങ്ങനെ ചെയ്തോളാം എന്ന് പറയുകയാണ്. അവരങ്ങ് പോകുമ്പോൾ രഞ്ജിത് വെക്കുന്നത്, നിങ്ങൾ എന്താ മനുഷ്യ ചെയ്ത് കൂട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെ, ഞാനിറങ്ങി അന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല സംശയങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഞാനിപ്പം രഹസ്യമായിട്ട് അന്വേഷിക്കാനുള്ള ആളുകളെ ഏർപ്പാടാക്കിയത്. അതിന് ഇവന്മാരെ കൊണ്ട് വല്ലതും നടക്കുമോ? ഇവന്മാർ ഇതെല്ലാം കണ്ടെത്തുമോ? അവന്മാർ കണ്ടെത്തിക്കുള്ളൂന്നേ. അതിന് ഇവന്മാർ മിടുക്കന്മാരാ. അവന്മാരെയും കൊണ്ട് അത് കണ്ടെത്തിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റുരിഞ്ചതാ. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തോളാം. അനിരുദ്ധ് സുമിത്രയുടെ അടുത്ത് എത്താതിരുന്നാ പോരെ? അതെങ്ങനെയാ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്നേ എന്ന് തന്നെ പറയുകയും ചെയ്യണം. പറയുന്നു, നിങ്ങളെ വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ച് അവസാനം മണ്ടത്തരത്തങ്ങളിൽ ചെന്ന് ചാടാറ്. അവസാനം സുമിത്ര അനിരുദ്ധിനെ കാണാനായിട്ട് ഇതൊരു വഴിയാതിരുന്നാൽ മതി എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയും ചെയ്യണം. പ്രമോയാണ് ഇപ്പോൾ പറഞ്ഞത്, പ്രമോയുടെ എപ്പിസോഡാണ് അവസാനിച്ചത്. ഇനിയിപ്പോൾ ഒറിജിനൽ എപ്പിസോഡ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇനി ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ജയിലിൽ പോയി പ്രതീക്ഷിനെ കാണുന്ന രംഗങ്ങളുണ്ടോ എന്നോ ഇല്ലെങ്കിൽ സച്ചിനെ അന്വേഷിച്ച് സുമിത്ര ചെല്ലുന്ന രംഗങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വന്നാലേ അറിയത്തുള്ളൂ. അപ്പം ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാം.
അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. മൗനരാഘവ് ഇട്ടിട്ടുണ്ട്, അതും പോയി കാണണം. അപ്പോൾ താങ്ക്സ് അഗൈൻ, ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ടാറ്റ.